മലയാളി മനസ്സുകളിൽ നിരവധി സിനിമകളുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് ഇപ്പോഴെത്തുന്ന ഒരു വാർത്ത വഞ്ചന കേസിൽ കെ സുധാകരന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി ഈ മാസം ഇരുപത്തിയൊന്നു വരെ അറസ്റ്റ് പാടില്ലെന്ന നിർദ്ദേശം വിവരങ്ങളുമായി വിവരങ്ങളുമായിരുന്നു അശ്വതി സുധാകരന് താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുന്നു എന്താണ് വാർത്തയുടെ പൂർണ്ണരൂപം ഫിജി ഈ വിഷയത്തിൽ കെ സുധാകരനെ അറസ്റ്റ് ചെയ്യാൻ ഇരുപത്തി ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ മുൻകൂർ ജാമ്യാപേക്ഷ തേടിയിരുന്നു ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ് ഈ ഹർജി ഹർജിയിൽ മേലാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇരുപത്തി ഒന്നാം ഇരുപത്തി മൂന്നാം തീയതിയാണ് കെ സുധാകരനോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അതിന് മുൻപ് ഇരുപത്തി ഒന്നാം തീയതി വരെ അറസ്റ്റ് പാടില്ലെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുധാകരൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തപ്പോൾ തനിക്കെതിരെ നേരത്തെ കേസ് ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് അതിനുശേഷം പത്തൊൻപത് മാസത്തിന് ശേഷമാണ് തന്നെ ചില കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇത്തരം ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് സുധാകരന്റെ വാദം നേരത്തെ തന്നെ സുധാകരൻ ആരോപിച്ച ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ഹർജിയിലും മുൻകൂർ ജാമ്യാപേക്ഷ ഹർജിയിലും അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത് ശരി അശ്വതി വഞ്ചന കേസിൽ സുധാകരന്റെ അറസ്റ്റ് തടഞ്ഞു ഹൈക്കോടതി ഈ മാസം ഇരുപത്തി ഒന്ന് വരെ അറസ്റ്റ് പാടില്ലെന്ന നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നു തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റുമായി ലുലു ഗ്രൂപ്പ് കോയമ്പത്തൂരിൽ ആരംഭിച്ച ലുലു ഹൈപ്പർ മാർക്കറ്റ് തമിഴ്നാട് വ്യവസായ മന്ത്രി